നമസ്കാരം. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ തലത്തിലെ യൂണിറ്റുകൾ പിരിച്ചുവിട്ടു എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാർട്ടി അധ്യക്ഷൻ ശരത് പവാറാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ഭരണമാറ്റത്തിന് പിന്നാലെയാണ് ശരത് പവാർ പാർട്ടിയിലെ ചില ഘടകങ്ങളും സെല്ലുകളും പിരിച്ചുവിട്ടത്. എൻ സി പി ദേശീയ ജനറൽ സെക്രട്ടറി പ്രഫുൽ പട്ടേൽ ട്വിറ്ററിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് ശരത് പവാറിന്റെ അംഗീകാരത്തോടെ പാർട്ടിയിലെ ചില ഘടകങ്ങളും സെല്ലുകളും അടിയന്തര പ്രാബല്യത്തിൽ പിരിച്ചുവിട്ടു എന്ന് അദ്ദേഹം അറിയിച്ചു. നാഷണലിസ്റ്റ് മഹിളാ കോൺഗ്രസ്, നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസ്, നാഷണലിസ്റ്റ് സ്റ്റുഡൻറ് കോൺഗ്രസ് എന്നീ സംഘടനകളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിനു പിന്നിലെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാടി സഖ്യം തകർന്നതിന് പിന്നാലെയാണ് എൻ സി പിയിലെ യൂണിറ്റുകൾ പിരിച്ചുവിട്ടത്. ശിവസേനയുടെ പിന്മാറ്റം മഹാവികാസ് അഘാടി സഖ്യത്തിൽ വിള്ളൽ വരുത്തിയെന്നാണ് വിലയിരുത്തൽ. ഉദ്ധവ് താക്കറെ കോൺഗ്രസിൻ്റെയും എൻ സി പിയുടെയും സമ്മർദ്ദത്തിന് വിധേയമായി പ്രവർത്തിച്ചതോടെയാണ് ഏക്നാഥിൻ്റെ വിമത നീക്കങ്ങൾ നടത്തിയത്. ബാൽ താക്കറെ എതിർത്തിരുന്ന കോൺഗ്രസിൻ്റെ ആശയങ്ങളെ ശിവസേന പിന്തുണയ്ക്കേണ്ട ആവശ്യമില്ലെന്ന് ഷിൻഡെ ആവർത്തിച്ച് പറഞ്ഞെങ്കിലും ഉദ്ധവ് അത് കേൾക്കാൻ തയ്യാറായില്ല. തുടർന്നാണ് ഷിൻഡെ ഉദ്ധവിനെതിരെ തിരിഞ്ഞത്. വിമത നീക്കം നടത്തിയതോടെ പാർട്ടിയിലെ നിരവധി ഉന്നത നേതാക്കൾ ഷിൻഡെ പക്ഷത്തെത്തി. മുഖ്യമന്ത്രിയായി ഇനി അധികാരത്തിൽ തുടരാൻ സാധിക്കില്ലെന്ന് വ്യക്തമായതോടെ ഉദ്ധവ് സ്വയം രാജി അറിയിച്ചു. ഇതിന് പിന്നാലെയാണ് ഏക്നാഥിൻ്റെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തിയത്. അതേസമയം ബി ജെ പി ഷിൻഡെ സഖ്യ സർക്കാർ സഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് വിജയിച്ചതോടെ പോരാട്ടം ശിവസേനയ്ക്കുള്ളിൽ തന്നെയാണ്. ഷിൻഡെയെയും കൂടെയുള്ള എം എൽ എമാരും തങ്ങളാണ് ഔദ്യോഗിക പക്ഷമെന്ന് ആവർത്തിച്ച ശിവസേനയുടെ പാർട്ടി ചിഹ്നമായ വില്ലും അമ്പും ലഭിക്കണമെന്ന അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഉദ്ധവ് താക്കറെ പക്ഷം ഇതിനെതിരെ നിലകൊള്ളുമെന്ന് ഉറപ്പാണ്. സ്വാഭാവികമായും പോരാട്ടം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിലെ അവസാനിക്കൂ. ഷിൻഡെ ശിവസേനയുടെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്ത നടപടിയെ നിയമസഭാ സ്പീക്കർ രാഹുൽ നാർവേക്കർ അംഗീകരിച്ചിരുന്നു. ഉദ്ധവ് താക്കറെ ക്യാമ്പിനേക്കാൾ കൂടുതൽ എം എൽ എമാർ ഷിൻഡെ പക്ഷത്തിനോടൊപ്പം ഉണ്ടതിനാലാണ് സ്പീക്കർ ഇതിന് അനുമതി നൽകിയത്. എന്നിരുന്നാലും മഹാരാഷ്ട്രയിലെ ട്വിസ്റ്റ് ഇനിയും അവസാനിക്കുന്നില്ല എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.